ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഡേവിഡ് ബെക്കാമിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അതായത് നമ്മുടെ യങ് 19 ഇയേഴ്സ് ഓൾഡ് ഡേവിഡ് ബെക്കാം. ഹിയർസ് എ മാൻ ഹു കൻ ഡെഫിനിറ്റ്ലി മേക്ക് എ ഡിഫറൻസ്. വേർ ഡു ഐ സ്റ്റാർട്ട്? വിന്നർ, ഹാർഡ് വർക്കർ, ഗ്രേറ്റ് ഫുട്ബോളിംഗ് ബ്രെയിൻ, സെറ്റ് പീസ് എക്സ്പെർട്ട്, മാജിക് റൈറ്റ് ഫുട്ട് ആൻഡ് ലീഡർ. സോ വാട്ട് ഈസ് ഹി മോസ്റ്റ് ഓഫ് ഓൾ? വിന്നർ ബെക്കം സ്റ്റാൻഡിംഗ് ഓവർ ഇറ്റ്. 1994 December 7 UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരമായിരുന്നു അന്ന്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഗലാറ്റസറായി ആയിരുന്നു മത്സരം. അന്ന് ഡേവിഡ് ബെക്കാം അടിച്ച ഗോളിന്റെ ഐക്കോണിക് മൂമെന്റ് കാർഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. 1994 December 7 നടന്ന ഈ മാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡേവിഡ് ബെക്കാമിന്റെ UEFA ചാമ്പ്യൻസ് ലീഗിലുള്ള ആദ്യത്തെ മാച്ചായിരുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിന് ഗോൾ സ്കോർ ചെയ്യാനും കഴിഞ്ഞു. ഞാൻ ഈ യുണൈറ്റഡിന്റെ ഡ്രോ ഇന്നലെ ലൈവിൽ കറക്കിയപ്പോൾ എന്റെ മെയിൻ ടാർഗറ്റ് ഡിയോഗോ ഫോളാനും അതുപോലെ തന്നെ ഡേവിഡ് ബെക്കാമുമായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് ഡേവിഡ് ബെക്കാമിനെയും അതുപോലെ തന്നെ പാർജീ സംഗിനെയാണ് എനിക്ക് ഫോളാനെ കിട്ടിയത്. എന്തായാലും ഈ കിട്ടിയ ബെക്കാം എന്ന് പറഞ്ഞാൽ 1.5 മുതലാണ്. കാരണം 19 വയസ്സ് മാത്രമേ അന്ന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. 19 വയസ്സിന്റെ സകല എനർജിയും അതുപോലെയുള്ള സ്കില്ലും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ഡേവിഡ് ബെക്കാമിന്റെ ഐക്കോണിക് കാർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഗോൾ കീപ്പർ പൊസിഷൻ ഒഴിച്ച് ബാക്കി ഏത് പൊസിഷൻ ഇട്ടാലും 90+ above ഐക്കോണിക് ബൂസ്റ്റ് ഉൾപ്പെടെ ഓവറോൾ റേറ്റിംഗ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മെയിനായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ RMF 100 റേറ്റിംഗും അതുപോലെ തന്നെ DMF ഇടുകയാണെങ്കിൽ 101 റേറ്റിംഗും CMF 99 റേറ്റിംഗും ഒക്കെയാണ് നമ്മുടെ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യങ് ഡേവിഡ് ബെക്കാമിന് വരുന്നത്. നമ്മുടെ ഈ കാർഡിൽ ബെക്കാമിന്റെ ഹൈറ്റ് വരുന്നത് 183 centimeter ആണ്. അതുപോലെ തന്നെ ഏജ് നോക്കുകയാണെങ്കിൽ വെറും 19 വയസ്സ് മാത്രമേ ഉള്ളൂ. സ്ട്രോങ്ങർ ഫുട്ട്, റൈറ്റ് ഫുട്ടാണ്. അദ്ദേഹത്തിന്റെ പ്ലെയർ കോസ്റ്റ് വരുന്നത് 47 ആണ്. അദ്ദേഹത്തിന്റെ ലെവൽ 47 ആണ്. കാരണം 19 വയസ്സ് മാത്രമേ ഉള്ളതുകൊണ്ടാണ് 47 വേറെ ലെവൽ കൊടുത്തിരിക്കുന്നത്. 47 ലെവൽ എടുക്കാൻ എടുത്ത പാട് നമ്മൾ ലൈവിൽ കണ്ടാണ് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കുറെ ട്രെയിനർ പോകുമല്ലോ ഈ ബെക്കാമിനെ ട്രെയിൻ ചെയ്യാൻ, അതെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. കാരണം ഏകദേശം 400,000 വാല്യൂ ഉള്ള ട്രെയിനേഴ്സൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് ഈ ലെവലിലേക്ക് എത്തിച്ചത്. അപ്പം നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഐക്കോണിക് ബെക്കാമിൻ്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ വരുന്ന പൊസിഷൻ ഗെയിമാണ്. അതുപോലെ തന്നെ ബിൽഡപ്പ് നോക്കുക, ഷോർട്ട് പാസ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ പാസുകൾ കൊടുത്ത് അറ്റാക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹം ഇവിടെ കീപ്പ് ചെയ്യുന്നത്. പൊസിഷൻ ഗെയിം ആയതുകൊണ്ട് തന്നെ ഷോർട്ട് പാസ് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഈ കാർഡിൽ അദ്ദേഹത്തിന്റെ അറ്റാക്കിംഗ് ഏരിയാസ് വരുന്നത് സെന്ററാണ്. അതുകൊണ്ട് തന്നെ CMF DMF കിട്ടാൻ തന്നെ വളരെ നല്ലപോലെ അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ സാധിക്കും. അതേസമയം ഈ കാർഡ് തന്നെ നമ്മൾ RMF ഇടുവാണെങ്കിൽ വിങ് വഴിയും, അതായത് വൈഡ് റേഞ്ച് ആയിട്ടുള്ള അറ്റാക്ക് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. കാരണം അദ്ദേഹം ഒരു പിൻ പോയിന്റ് ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ RMF ഇട്ടാൽ 100% നമുക്ക് കിട്ടുമെന്ന് തന്നെ പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ പൊസിഷനും വരുന്നത് ഫ്ലെക്സിബിൾ ആണ്. അതായത് കൃത്യമായിട്ട് ഒരു പൊസിഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഗെയിമിന്റെ ഗതി ഏത് രീതിയിലാണോ അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പൊസിഷൻ അദ്ദേഹം മാറ്റിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പ്ലെയിൻ ചെയ്ത് വരുന്ന ബോക്സ് ടു ബോക്സ് ആയതുകൊണ്ട് തന്നെ ഓരോ സമയത്തും അറ്റാക്കിന്റെ സമയത്ത് ഫ്രണ്ടിലേക്ക് കയറി ചെല്ലുകയും ഈ ഡിഫൻസിന് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം ബാക്കിലേക്ക് ഇറങ്ങി വരുന്നതും കാണാൻ സാധിക്കും. അതുപോലെ ഈ കാർഡിൽ ബെക്കാമിന്റെ ഡിഫൻസീവ് സ്റ്റൈൽ വരുന്നത് ഓൾ ഔട്ട് ഡിഫൻസ് ആണ്. അതായത് ബോൾ മിസ്സായി കഴിഞ്ഞാൽ പ്ലെയറിന്റെ അടുത്തേക്ക് കയറി ചെന്നുള്ള ഒരു ഡിഫൻഡിങ് തന്നെയായിരിക്കും അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ബെക്കാമിന്റെ കണ്ടെയ്ൻമെന്റ് ഏരിയ വരുന്നത് വൈഡാണ്. അതുകൊണ്ട് തന്നെ RMF ഇട്ട് കഴിഞ്ഞാൽ ആ വൈഡ് റേഞ്ചിലുണ്ട് കണ്ടെയ്ൻമെന്റ് സോൺ അദ്ദേഹത്തിന് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം ഒപ്പോണ്ട സൈഡിൽ നിന്ന് വരുന്ന വിങ് വഴി കയറി വരുന്ന പ്ലെയേഴ്സിനെ ആ വൈഡ് റേഞ്ചിൽ ഇട്ട് തന്നെ കണ്ടെയ്ൻമെന്റ് ഏരിയയിൽ ഇട്ട് തന്നെ ലോക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ടെയ്ൻമെന്റ് ഏരിയയിൽ വൈഡിൽ RMF തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും ബെറ്റർ. അതുപോലെ ഈ ഡേവിഡ് ബെക്കാമിന്റെ പ്രസ്സിംഗ് വരുന്നത് അഗ്രസീവ് ആണ്. ഒന്നാമത് അദ്ദേഹത്തിന്റെ ഏജ് 19 മാത്രമേ ഉള്ളൂ. അതിൻ്റെതായിട്ടുള്ള അഗ്രസീവ്നെസ് എന്തായാലും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബോൾ പൊസിഷൻ നഷ്ടമായി കഴിഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ എബിലിറ്റി ഉപയോഗിച്ചും നല്ല അഗ്രസീവായി അദ്ദേഹം ബോൾ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യങ് ഐക്കോണിക് ബെക്കാമിന്റെ ആട്രിബ്യൂട്ട്സിലേക്ക് കടക്കാം. ബെക്കാമിന്റെ ഓഫൻസീവ് ഓവർനെസും ബോൾ കൺട്രോളും ഒക്കെ നോക്കുക, 98 ഉം 99 മാക്സിമം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ കൺട്രോൾഡ് ആയിട്ടും നല്ലപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡ്രിബ്ലിംഗ് നോക്കുക, 97 വരുന്നുണ്ട്. ഐക്കോണിക് ബൂസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. 97 ഉള്ളതുകൊണ്ട് തന്നെ ഡിഫൻഡേഴ്സിനെയും മിഡ്ഫീൽഡേഴ്സിനെയും ഒക്കെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് കയറി പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബെക്കാമിന്റെ ടൈറ്റ് പൊസിഷൻ നോക്കുക, 99 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫൻഡേഴ്സിന്റെയും മിഡ്ഫീൽഡേഴ്സിന്റെ ഒക്കെ പ്രഷർ ഉണ്ടായാൽ കൂടിയും ആ ടൈറ്റ് പൊസിഷനിലും അദ്ദേഹത്തിന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് മാക്സിമം ടൈറ്റ് പൊസിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡേവിഡ് ബെക്കാമിന്റെ കാർഡിന്റെ, അതായത് ഇപ്പോൾ ലെജൻഡ് കാർഡ് ആയിക്കോട്ടെ, ഏറ്റവും വലിയ പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ ലോ പാസും ലോഫ്റ്റഡ് പാസും. അത് മാക്സിമം തന്നെയാണ് എപ്പോഴും വരാറുള്ളത്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ലോ പാസും ലോഫ്റ്റഡ് പാസും 99 തന്നെയാണ്. കാരണം പാസിംഗിൽ അദ്ദേഹത്തിന് അതെല്ലാം മറ്റേ ആരും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ കഴിഞ്ഞിടയ്ക്കും ഇത്രയും ഏജ് ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം ഒരു മാച്ച്
കളിക്കുണ്ടായി ലെജൻസുമായിട്ട്. ആ സമയത്തൊക്കെ അദ്ദേഹം കൊടുത്ത ഓരോ പാസും കാണണം എന്റെ മോനെ. ഇപ്പോൾ കളിക്കുന്ന പല പ്ലെയേഴ്സും ഈ സമയത്ത്, അതായത് അവർ ആവുന്ന കാലത്ത് പോലും ഇതുപോലത്തെ നല്ല പാസുകൾ കൊടുത്തിട്ട് എന്തോരോ ആക്രോസിയാണ് പുള്ളിക്ക്. ഇത്രയും ഏജ് ആയിട്ട് പോലും അദ്ദേഹത്തിന്റെ പാസിംഗിലൊന്നും ഒരു കോട്ടവും തട്ടിട്ടില്ല. ഡേവിഡ് ബെക്കാമിന്റെ മറ്റ് ഐക്കോണിക് കാർഡിനെക്കാട്ടിലും കൂടുതൽ ഫിനിഷിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 97 ആണ് ഫിനിഷിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബോക്സിന്റെ ഒക്കെ ഏത് മൂലയിൽ നിന്നും അദ്ദേഹത്തിന് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഹെഡിങ് വരുന്നത് 79 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് വീക്കായിട്ടാണ് വന്നിരിക്കുക. ഹെഡിങ്ങിൽ അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. മുമ്പേ നമ്മൾ അദ്ദേഹത്തിന്റെ പാസിംഗിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സെറ്റ് പീസും കേളും ഒക്കെ പറയുന്നത്. അത് എപ്പോഴും അദ്ദേഹത്തിന്റെ മാക്സിമം തന്നെയായിരിക്കും വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിലുള്ള എബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ മാക്സിമം കൊടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അത് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പേസ് കിക്കി നോക്കിയാൽ 99 മാക്സിമം ആണ്, അതുപോലെ കേളും 99 മാക്സിമം തന്നെയാണ് വരുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും ബെസ്റ്റ് 2021 അല്ല ബെസ്റ്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സെറ്റ് പീസ് ടേക്കറും കേൾ സ്പെഷ്യലിസ്റ്റും ഒക്കെ ഡേവിഡ് ബെക്കാം തന്നെയാണ്. ഈ കാർഡിൽ ഡേവിഡ് ബെക്കാമിന്റെ സ്പീഡ് വരുന്നത് 91, അതുപോലെ തന്നെ ആക്സലറേഷൻ 88 ആണ് വരുന്നത്. ഒരു 19 വയസ്സുകാരൻ, ഒരു നല്ല ഫുട്ബോൾ പ്ലെയറിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്പീഡും ആക്സലറേഷൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപാരമായി കിക്കിംഗ് പവർ തന്നെയാണ് ബെക്കാമിന് ഈ കാർഡിൽ കൊടുത്തിരിക്കുന്നത്. 98 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് റേഞ്ച് ഷൂട്ടിങ്ങും ലോങ് റേഞ്ച് ഡ്രൈവും ഒക്കെ ഈസി ആയിട്ട് ഈ ബെക്കാമിന്റെ കാർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. മുമ്പേ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഹെഡിങ് വീക്കാണ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജമ്പും വീക്കായിട്ടാണ് വന്നിരിക്കുന്നത്. 80 മാത്രമേ ഉള്ളൂ. ബെക്കാമിന്റെ ഫിസിക്കൽ കോൺടാക്ട് 91, ബാലൻസ് 89 ആണ് വരുന്നത്. ഫിസിക്കലി 91 ഉള്ളതുകൊണ്ടും അതുപോലെ ടൈറ്റ് പൊസിഷൻ അത്യാവശ്യം നല്ലപോലെ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡിഫൻഡേഴ്സിനെയും മിഡ് ഫീൽഡേഴ്സിനെയും ഒക്കെ ബീറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പെസിൽ തന്നെ ബെക്കാമിന് ഏറ്റവും കൂടുതൽ സ്റ്റാമിന കൊടുത്തിരിക്കുന്നത് ഈ കാർഡിലാണ്. 98 സ്റ്റാമിനയാണ് വരുന്നത്. കാരണം അദ്ദേഹത്തിന് ഏജ് തന്നെയാണ്. കാരണം അത്രയ്ക്കും നല്ല രീതിയിൽ അദ്ദേഹത്തിന് തുടക്കം തൊട്ടും അവസാനം വരെയും ഗ്രൗണ്ടിൽ റിയൽ ലൈഫിലും നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റാമിന ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ബെക്കാം ഒരു അഗ്രസീവ് ആൻഡ് അറ്റാക്കിംഗ് ടൈപ്പ് പ്ലെയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡിഫൻഡിങ്ങിന് വലിയതായിട്ട് മികവ് പുലർത്താനായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിഫൻസീവ് അവർനെസ് 75, ഗോൾ വിന്നിംഗ് 80, അഗ്രഷൻ 84 ഒക്കെയാണ് വരുന്നത്. പിന്നെ ഈ കാർഡിൽ അദ്ദേഹത്തിന്റെ വീക്ക് ഫുട്ട് യൂസേജ് 1 ആണ് വന്നിരിക്കുന്നത്. യൂസേജ് തീരെ കുറവാണ്. ആക്രോസി നോക്കുകയാണെങ്കിൽ 2 കൊടുത്തിട്ടുണ്ട്. അഥവാ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്രോസി ഭേദപ്പെട്ട ഒരു ആക്രോസിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടീഷനിങ് നോക്കുക 8, ഇഞ്ചുറീസിന് 3 ആണ്. നമുക്ക് നമ്മുടെ യുണൈറ്റഡ് ബെക്കാമിന്റെ സ്കിൽസിലേക്ക് കടക്കാം. ലോങ് റേഞ്ച് ഡ്രൈവും ലോങ് റേഞ്ച് ഷൂട്ടിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കിക്കിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ രണ്ട് എബിലിറ്റി എന്തായാലും നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഷോട്ട് ആണ്. ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടും നല്ല ടൈറ്റ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഫസ്റ്റ് ടൈം ഷോട്ട് വളരെ നല്ലൊരു എബിലിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ത്രൂ പാസിംഗും വെയ്റ്റഡ് പാസും വന്നിരിക്കുന്നു. അതായത് അദ്ദേഹം ലോഫ്റ്റഡ് പാസിലും ലോ പാസിലും ഒക്കെ ഭയങ്കര ജീനിയസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ത്രൂ പാസും വെയ്റ്റഡ് പാസും ഒക്കെ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഒന്നാണ് പിൻ പോയിന്റ് ക്രോസിങ്. അതായത് ആർമർ പൊസിഷനിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനോഹരമായ രീതിയിൽ ക്രോസ് കൊടുക്കാൻ, ഈ തളികിൽ വെച്ച് കൊടുക്കുന്നവരുള്ള ക്രോസുകളാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക. അത് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പല മാച്ചിലും എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ലോ പാസും ലോഫ്റ്റഡ് പാസും അതൊരു സ്കില്ലായിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്, ക്യാപ്റ്റൻസി ഉണ്ട്, അതുപോലെ ഫൈറ്റിംഗ് സ്പിരിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ മിസ് ചെയ്യുന്ന ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നക്കിൾ ഷോട്ട് ആണ്. അതായത് ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഐക്കോണിക് കാർഡ്സിലൊക്കെ അദ്ദേഹത്തിന് നക്കിൾ ഷോട്ട് ഞാൻ കാണാറുണ്ട്. പക്ഷേ ബോക്സ് ടു ബോക്സ് ടൈപ്പിലൊന്നും അദ്ദേഹത്തിന് നക്കിൾ ഷോട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഉണ്ടായിരുന്ന ഇച്ചിരി പൊളിയായിരുന്നു. ഓക്കെ, എനിക്ക് ഫൈനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റീസ് ഒക്കെ അദ്ദേഹത്തിന് സ്കിൽസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഇൻസ്പയർ നോക്കുകയാണെങ്കിൽ ഡ്രിബിൾ ഓൺ ദി ബ്രേക്ക് പ്ലസ്സും ഉണ്ട്, ലോ പാസ് പ്ലസ്സും ലോഫ്റ്റഡ് പാസ് പ്ലസ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അവന്റെ പ്ലേയിങ് സ്റ്റൈൽ വരുന്നത് ബോക്സ് ടു ബോക്സ് ആണ്. ബോക്സ് ബോക്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഒന്നുകൂടെ പറയാം, നമ്മുടെ ടീം അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഫോർവേഡ്സ് സ്കോർ ചെയ്യാൻ പോകുമ്പോൾ അവരെ സഹായിക്കാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ടാണ് കയറി ചെല്ലുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ബോക്സ് ടു ബോക്സ് എന്ന് പറയാം. അതുപോലെ തന്നെ ബോൾ പൊസിഷൻ നഷ്ടമായി കഴിഞ്ഞാൽ ഡിഫൻസിലേക്ക് ഇറങ്ങി വരുന്നതും ഗ്രൗണ്ട് ഫുള്ള് അപ്വേഡും ഫോർവേഡും ഓടിക്കൊണ്ടേ വരുന്ന ടീമിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ കൂടിയാണ് ബോക്സ് ടു ബോക്സ് പ്ലേയേഴ്സ് എന്ന് പറയാം. ഒരു സ്ക്വാഡിൽ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ഉണ്ടെങ്കിൽ അവരുടെ അതിന്റെ ഒരു എഫക്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ പ്ലേയിങ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ലോങ് ബോൾ എക്സ്പെർട്ടും ഏർലി ക്രോസും ലോങ് റേഞ്ചേഴ്സും ഒക്കെയാണ് വരുന്നത്. ഡേവിഡ് ബെക്കാമിന്റെ റയൽ മാഡ്രിഡിന്റെ ഐക്കോണിക് കാർഡും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഐക്കോണിക് കാർഡും തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഐക്കോണിക് കാർഡ് തന്നെയാണ് വിൻ ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ബോൾ കൺട്രോളിലും ഡ്രിബ്ലിംഗിലും ടൈറ്റ് പൊസിഷനിലും ഒക്കെ റയലിന്റെ കാർഡിനെക്കാട്ടിൽ കൂടുതൽ തന്നെയാണ് യുണൈറ്റഡിന്റെ കാർഡിന്. അതുപോലെ തന്നെ ഫിനിഷിംഗിലും +5 റേറ്റിംഗ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഹെഡിങ്ങിലും 8 റേറ്റിംഗ് കൂടുതൽ വന്നിട്ടുണ്ട്. 71 റയലിനാണെങ്കിൽ 79 വരെ ഒരു ആവറേജ് ഹെഡിങ് വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സ്പീഡിലും വ്യത്യാസം വന്നിട്ടുണ്ട്. 6 റേറ്റിംഗ് കൂടുതലാണ്, 91 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ കോൺടാക്റ്റിലും ജമ്പിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. കൂടുതൽ തന്നെയാണ് യുണൈറ്റഡ് ബെക്കാൻ വരുന്നത്. വ്യത്യാസം വന്നിരിക്കുന്ന സ്റ്റാമിനയാണ്, +8 റേറ്റിംഗ് ആണ്, 98 ആണ് വരുന്നത് നമ്മുടെ യുണൈറ്റഡ് ബെക്കാമിന്. അതുകൊണ്ട് തന്നെ
ആട്രിബ്യൂട്ട്സിലൊക്കെ ഏറ്റവും ലീഡ് ചെയ്ത് നിൽക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബെക്കാം തന്നെയാണ്. ഈ രണ്ട് കാർഡും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലീഡ് ചെയ്തിരിക്കുന്നതും ഏറ്റവും ബെസ്റ്റ് കാർഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യങ് ആയിട്ടുള്ള 19 വയസ്സ് മാത്രം പ്രായമുള്ള യുണൈറ്റഡിന്റെ കാർഡ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എന്തായാലും നമ്മുടെ 19 ഇയേഴ്സ് ഓൾഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യങ് ബെക്കാമിന്റെ ഐക്കോണിക് കാർഡിന്റെ റിവ്യൂ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇത് ഐക്കോണിക് കാർഡ് കിട്ടിയിട്ടുണ്ട്, കിട്ടാത്തതും അതിൽക്കാട്ടും ഉപരി ആൾക്കാരുണ്ട്. കാരണം അവരുടെയൊക്കെ വിഷമം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ ആദ്യമൊന്നും ഐക്കോണിക് പോസ്റ്റേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മെയിൻ ആയിട്ട് ചെയ്തത് ലിവർപൂളും അതുപോലെ തന്നെ ഈ ഡ്രോയും ഒക്കെയാണ്. ഓരോരുത്തർ ലക്ക് അനുസരിച്ചൊക്കെയാണ് കിട്ടുന്നത്. ഇത് തന്നെ എനിക്ക് തേർഡ് ട്രൈയിൽ കിട്ടി, മൂന്നാമത്തെ ട്രൈ തന്നെ ഡേവിഡ് ബെക്കാമിനെയാണ് എനിക്ക് തന്നത്. അപ്പൊ നമ്മുടെ യുണൈറ്റഡ് ഐക്കോണിക് ബെക്കാമിന്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ പുതിയ നല്ല വീഡിയോസുമായിട്ട് ഉടനെ വരാം ഗൈസ്. താങ്ക് യു സോ മച്ച്. Yeah, let's go. I ain't the first with the curse, with the thirst that I wanna be better, not worse, man, it hurts.